പഞ്ചായത്ത് ഓഫീസ് എത്തിയിട്ട മുജീബിന്റെ പ്രാർത്ഥന കേൾക്കാൻ ഇനി അള്ള മാത്രമേ ഉള്ളൂ. മുജീബിനെ പോലെയുള്ള ഒരു സാധാരണക്കാരന്റെ നികുതി പണമെടുത്ത അമ്മാനമാടുന്ന സഖാക്കന്മാർക്ക് ആ വേദന മനസ്സിലാകില്ല. ലൈഫ് പദ്ധതിയിൽ മുൻഗണന ലഭിക്കാത്തതിനാൽ പഞ്ചായത്ത് ഓഫീസിന് എത്തിയിട്ട മലപ്പുറം കീഴാറ്റൂർ സ്വദേശി മുജീബിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. അവസാന പ്രയോഗം എന്ന രീതിയിലാണ് പഞ്ചായത്ത് ഓഫീസ് മുജീബ് തീയിട്ടത്. വാർത്തകളിൽ നിറഞ്ഞിട്ടും പ്രതികരിക്കാത്ത ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ പരിഹാസവുമായി നടൻ ഹരീഷ് പേരടി. ചോന്ന കൊടി സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അബ്ദു ആണ് ഇമ്മള പുതിയ സഖാവ്. സഖിക്കല്ലാണ്ട് എന്താക്കാനാ എന്നും കോടികൾ ചിലവഴിച്ച് അർജന്റീനയുടെ കളി നാട്ടിൽ നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാരെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഹരീഷ് പറയുന്നു. ഹരീഷ് പേരടിയുടെ കുറിപ്പിങ്ങനെ: മുജീബെ, മാപ്പ്. അൻ്റെ വീടൊന്നും ഇവിടെ ഒരുത്തൻ്റെയും പ്രശ്നമല്ല. ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ പോലും കളിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന പാവം മക്കളെ ദേശീയ മത്സരങ്ങൾക്ക് വേണ്ടി റിസർവേഷനില്ലാത്ത ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ഞമ്മൾ കയറ്റിവിടും. എന്നാലും കോടികൾ ചിലവഴിച്ച് അർജന്റീനേൻ്റെ കളി ഞമ്മൾ പാവപ്പെട്ട അന്നെ പോലത്തെ മനുഷ്യരെ നികുതി പണം കൊണ്ട് നടത്തും. ചോന്ന കൊടി സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത അബ്ദു ആണ് ഇമ്മള പുതിയ സഖാവ്. സഖിക്കല്ലാണ്ട് എന്താക്കാനാ? നിയമം അന്നെ ജയിലിൽ കിടത്തും, കാരണം ഈ ചെയ്തത് കുറ്റകൃത്യമാണ്. എന്നാലും എൻ്റെ കുടുംബത്തിന് ഈ പോസ്റ്റിൻ്റെ പേരിലെങ്കിലും ഒരു വീടുണ്ടാവട്ടെ, അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. മുജീബെ, അള്ള എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെയാണ് ഹരീഷ് പേരടിയുടെ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം മുജീബിൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിച്ചിരുന്നു മുജീബ്. മുൻഗണനാ പട്ടികയിൽ അയാൾ 104-ാമതായിരുന്നു. വീട് കിട്ടില്ല എന്ന വിഷയം അയാളെ ആകെ ഉലച്ചു കാണണം. വീട് കിട്ടാത്തതിന് കാരണം പഞ്ചായത്ത് ഓഫീസും അവിടുത്തെ ഉദ്യോഗസ്ഥരുമാണ് എന്ന് അയാൾ വിശ്വസിച്ചിരിക്കണം. സഖി കെട്ടിരിക്കണം, അലഞ്ഞലഞ്ഞ് നാണം കെട്ടിരിക്കണം, ഇനി ഇങ്ങനെ ജീവിക്കണ്ട എന്ന് കരുതിയിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതം, സ്വാഭാവിക ജീവിതം അവസാനിച്ചതാണ് നാം അവിടെ കാണുന്നത്. ഇത് ഒരാളല്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരു മനുഷ്യൻ ലൈഫ് പദ്ധതിയിൽ വീടിന് അപേക്ഷിക്കുന്നു. എന്താണ് ലൈഫ് പദ്ധതി? അത് വീടില്ലാത്ത പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന സർക്കാർ പദ്ധതിയാണ്. എന്നിട്ടെന്താണ്? അതീവദരിദ്രരായ, ആലംബമില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ അവിടെ അവഗണിക്കപ്പെടുന്നു. അവരുടെ കൺമുന്നിലൂടെ അനർഹർ ആനുകൂല്യം പറ്റുന്നു. ലൈഫ് പദ്ധതി പ്രകാരം സംസ്ഥാന സർക്കാർ അർഹതപ്പെട്ടവർക്ക് വീട് നൽകാതിരിക്കുന്നതിൻ്റെ പ്രത്യാഘാതമാണ് അപേക്ഷ നൽകിയ വ്യക്തി കീഴാറ്റൂർ പഞ്ചായത്ത് ഓഫീസ് തീവെച്ച സംഭവമെന്ന പ്രതികരണം ഉയർന്നിരുന്നു. ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുന്ന ലൈഫ് ഭവന പദ്ധതി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിന് ശേഷം അവതാളത്തിലായിരിക്കുകയാണ്. ലൈഫ് പദ്ധതി അപേക്ഷകരിൽ 4-ൽ 1 പോലും ലഭ്യമാക്കാനുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നില്ല. പ്രചരണങ്ങളും വാഗ്ദാനങ്ങളും നടത്തി സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് കൂടെ നിർത്താമെന്ന വ്യാമോഹം സർക്കാർ ഉപേക്ഷിക്കണം എന്ന ആവശ്യം ഇപ്പോൾ ഉയരുകയാണ്. തീവെപ്പ് നടത്തിയ സംഭവം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, നടപടി ഇല്ല എങ്കിലും പൗരന്മാരെ ഇത്തരം ചെയ്തികളിലേക്ക് നയിക്കുന്ന ഭരണകൂട നടപടികളും വിചാരണയ്ക്ക് വിധേയമാക്കണം എന്ന ആവശ്യം ശക്തമാകുന്നു. ന്യൂസ് ഡെസ്ക്, കർമാനസ്.